ഹായ് ഫ്രണ്ട്സ്, സഹായാത്രിക്സ് ഇന്ത്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോ ഗോൾഡ് പ്രൈസിനെ കുറിച്ചായിരുന്നു. ആദ്യത്തേത് ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത്, രണ്ടാമത്തേത് ഗോൾഡ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും. ഈ രണ്ട് വീഡിയോകളും കണ്ടിട്ട് ഫീഡ്ബാക്കായി വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗോൾഡ് ഫിസിക്കൽ ഫോമിൽ അല്ലാതെ ഡിജിറ്റൽ ഫോമിൽ വാങ്ങിക്കാൻ കഴിയുമോ, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗോൾഡ് ഫിസിക്കൽ ഫോമിൽ അല്ലാതെ, അതായത് ബാങ്കുകളിൽ നിന്ന് കോയിനായോ അല്ലെങ്കിൽ ജ്വല്ലറികളിൽ നിന്ന് ആഭരണമായോ അല്ലാതെ ഡിജിറ്റൽ ഫോമിൽ എങ്ങനെയൊക്കെ വാങ്ങിക്കാം, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, സഹായാത്രിക്സ് ഇന്ത്യ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണുക, അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടണും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും ആളുകൾ ഗോൾഡ് കൂടുതലായി വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഓർണമെന്റ്സ് ആയി അണിയാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായും പർച്ചേസുകൾ നടക്കുന്നത് ജ്വല്ലറികളിൽ നിന്ന് തന്നെയാണ്, ഓർണമെന്റ്സിന്റെ ഫോമിൽ. പക്ഷേ നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജ്വല്ലറികളിൽ നിന്ന് ഓർണമെന്റ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കോട്ട് ചെയ്ത് കാണുന്ന ഗോൾഡ് പ്രൈസിന് ആനുപാതികമായി ആയിരിക്കില്ല ആ ഓർണമെന്റ്സിന്റെ പ്രൈസ്. അതിന് കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗോൾഡിന്റെ ബേസ് പ്രൈസിനോടൊപ്പം പണിക്കുറവ്, പണിക്കൂലി, പിന്നെ ഒരു മാർജിനൽ ചാർജസും ചേർത്തായിരിക്കും ജ്വല്ലറികൾ ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ വാങ്ങുന്ന ഓർണമെന്റ്സിന്റെ ഫോമിലുള്ള ഗോൾഡ് എപ്പോഴെങ്കിലും നമ്മൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ പണിക്കുറവും പണിക്കൂലിയും എല്ലാം വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യപ്പെടുകയും നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടാതെ പോവുകയും ചെയ്യുന്നു. ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റിനായാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയാണ് ഡിജിറ്റൽ ഫോമിൽ വാങ്ങിക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിജിറ്റൽ ഫോമിൽ ഗോൾഡ് വാങ്ങിക്കാൻ പറയുമ്പോൾ പലരുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് സേഫ് ആണോ, ഈ ഗോൾഡ് പ്യുവർ ആണോ, ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇത് വിൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കറക്റ്റ് വില ലഭിക്കുമോ, വിൽക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ. ഈ സംശയങ്ങളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഡിജിറ്റലി ഗോൾഡ് വാങ്ങാൻ പറ്റുന്ന മൂന്ന് ഓപ്ഷൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഗോൾഡ് ETFs അഥവാ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിന്റെ മറ്റൊരു വകഭേദമാണ് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആകട്ടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ട്രേഡ് ചെയ്യുന്നതുമായിരിക്കും. ഈ ഗോൾഡ് ETFsന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 gram ഗോൾഡിന് തുല്യമായിരിക്കും. ഈ ഗോൾഡ് ETFs സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി ഇത് വാങ്ങാനും വിൽക്കാനും കഴിയും. ഗോൾഡിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചായിരിക്കും ഈ ഫണ്ടുകളുടെ റിട്ടേൺസും വരുന്നത്. ഈ ഗോൾഡ് ETFകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സമയത്തും ഇത് വിറ്റ് മാറാൻ കഴിയുന്നതുമാണ്. ഇതൊരു ഗോൾഡ് ഫണ്ടായി ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇത് റിഡീം ചെയ്ത് ഫിസിക്കൽ ഗോൾഡായി മാറ്റാൻ കഴിയുകയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കുക എന്നുള്ളതാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങുമ്പോൾ അതെപ്പോഴും ലോട്ട് സൈസിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏറ്റവും ചെറിയ ലോട്ട് എന്ന് പറയുന്നത് 8 gram ഒരു മിനിമം ലോട്ട് സൈസ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ഡിജിറ്റൽ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ നിന്ന് നേരിട്ട് ഗോൾഡ് വാങ്ങുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടി മാത്രമേ ഡിജിറ്റൽ ഫോമിലുള്ള ഗോൾഡ് ഇവിടെയും വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയുള്ള ഗോൾഡ് പർച്ചേസ് ആണ്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് മുഖ്യമായും ചെയ്യുന്നത് ഗോൾഡ് ട്രേഡിംഗ് കമ്പനീസ് ആയ സേഫ് ഗോൾഡ് അല്ലെങ്കിൽ MMTC PAMP പോലുള്ള കമ്പനികളുമായി ചേർന്ന് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. 24 karat 99.95% പ്യുവർ ഗോൾഡ് ആണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നമുക്കായി ഓഫർ ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോംസിലൂടെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്ര ചെറിയ എമൗണ്ടിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഗോൾഡിലെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കും. ഉദാഹരണത്തിന് 10 rupees പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ആനുപാതികമായുള്ള ഗോൾഡ്, അതായത് അന്നത്തെ ആ ദിവസത്തെ പ്രൈസിന് ആനുപാതികമായിട്ടുള്ള ഗോൾഡ് നമുക്കായി മാറ്റിവെക്കുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റ് ടെനർ നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഡെയിലി ആവാം, വീക്ക്ലി ആവാം, മന്ത്ലി ആവാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഡ്രോബാക്സ് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആദ്യത്തേത്, വെറും 5 years മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്ത ഗോൾഡ് നമുക്ക് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ കാലയളവ് കഴിഞ്ഞാൽ ഐതർ നമ്മൾ ഫിസിക്കൽ ഡെലിവറി എടുക്കണം അല്ലെങ്കിൽ വിറ്റ് മാറണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വാങ്ങിയതിനേക്കാളും വില കുറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഗോൾഡ് ഫിസിക്കലി ഡെലിവറി എടുക്കണം. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഒരു റെഗുലേറ്ററി ബോഡിയുടെയും ബാക്കപ്പ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഗോൾഡ് ഡിജിറ്റൽ ഫാമിൽ വാങ്ങാൻ പറ്റുന്ന ഈ അവന്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ളവർ തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇറ്റ് ഇസ് മീ അരുൺ രവീന്ദ്രൻ സൈനിങ് ഓഫ്.